കെ സുധാകരനെതിരെ പാർട്ടിയിൽ പടയൊരുക്കും എന്ന വാർത്തയാണ് ബിനുരാജി നൽകുന്നത്. കെ പി സി സി അധ്യക്ഷനായി സുധാകരനെ തീരുമാനിക്കും എന്ന് പൊതുവിൽ ഒരു തോന്നലുണ്ട്. അങ്ങനെ തീരുമാനിക്കരുതെന്ന് എ ഐ സി സിക്ക് മുന്നിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല. ആ സുധാകരന് കേരളത്തിന് എങ്ങനെ ചലിപ്പിക്കാനാകും, കേരളത്തിൽ പാർട്ടിയെ എങ്ങനെ ചലിപ്പിക്കാനാകുമെന്നാണ് ചോദ്യം. ഒപ്പം സുധാകരൻ പലപ്പോഴും സ്വീകരിക്കുന്ന അതിതീവ്രമായ നിലപാടുകൾ പാർട്ടിക്ക് കേരളം പോലൊരു സമൂഹത്തിൽ ദോഷം ചെയ്യുമെന്നും അവർ ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകുന്നു. ബിനുരാജ്, വി ഡി സതീശനെ നിശ്ചയിച്ചപ്പോൾ ചില്ലറ അതൃപ്തികളൊക്കെ ഉണ്ടായെങ്കിലും അത് ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരുന്നു. ഇതിപ്പോൾ കെ സുധാകരനെ നിശ്ചയിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ തന്നെ പടയൊരുക്കവും കലാപവുമാണോ? അങ്ങനെ തന്നെയാണ് അബ്ജോ. അതായത് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ എന്ന സൂചനകൾ ശക്തമായതിന് പിന്നാലെയാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ എ ഐ ഗ്രൂപ്പുകൾ തന്നെയാണ് എന്നുള്ള സൂചനകളാണ് ശക്തമാകുന്നത്. ഇവർ ചില സൂചനകൾ എ ഐ സി സിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരൻ്റെ തീവ്ര നിലപാട് തന്നെ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ നടത്തിയ പരാമർശമാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശം ഒരു വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ വിഭാഗത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രചാരണവും അവരുടെ തൊഴിലിനെ അപഹസിക്കുകയും ചെയ്ത കെ സുധാകരൻ പാർട്ടി തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ ആ വിഭാഗത്തിന് പിന്തുണ ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായാൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് പോകും എന്ന ഒരു പ്രസ്താവന കെ സുധാകരൻ നടത്തി എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന ആളുടെ സമീപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്ര നിലപാട് ഒരു കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നതിൽ തടസ്സം ആണ് എന്നാണ് ഇത്തരത്തിൽ സുധാകരൻ്റെ വഴിമുടക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാശേഷി സുധാകരൻ ഇല്ല എന്നുള്ള കാര്യമാണ് ഇവർ വാദിക്കുന്നത്. കാരണം കണ്ണൂരിൽ പാർട്ടി ഇത്രത്തോളം നിരന്തരമായി തോറ്റുകിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ് കെ സുധാകരൻ. അപ്പോൾ കണ്ണൂരിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയാത്ത കെ സുധാകരന് എങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, സുധാകരന് വേണ്ടി വാദിക്കുന്നവർ വെറും സൈബറെടുത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമാണെന്നും അവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുമാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരൻ അധ്യക്ഷനാകണമെന്നുള്ള തരത്തിലുള്ള ആവശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമാണ്. കെ സുധാകരനെ കൊണ്ടുവരണമെന്നൊക്കെയുള്ള നിലപാടുകൾ ഈ സൈബറിടത്തിൽ ഉള്ള ആളുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അത് സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാണെന്നും അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നുമാണ് ഇവരുടെ വാദം. ഈ ഒരു പശ്ചാത്തലം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ്റെ വഴിമുടക്കാനുള്ള നീക്കം. അതോടൊപ്പം തന്നെ ഈ സമിതി, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നതിനും കെ പി സി സി അധ്യക്ഷൻ, യു ഡി എഫ് കൺവീനർ എന്നിവരെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായി ഒരു സമിതി ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതി അടുത്തയാഴ്ച കേരളത്തിലെത്തും എന്നുള്ളതാണ്.